السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله، ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر فإن الذكرى تنفع المؤمنين. صدق الله العلي العظيم. مجلس العلم روضة من رياض الجنة. صدق رسول الله صلى الله عليه وسلم. يا سيدي سندي غوثي ويا مددي كلي ظهيرا نادى أعدائي بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين أمة سيدنا ومولانا محمد. بهمان بتا سيد أورغل آدرني يرايا كيار മുദരിസ് ഉസ്താദ് അബ്ദുസ്സലാം ഫൈസി അവർകൾ, ഈ പള്ളിയുടെ ഇമാം സദുർ ഉസ്താദും ആയ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേര് ജലീൽ സഖാഫി ഉസ്താദ് മറവി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, ജുമാഅത്ത് പള്ളി കമ്മിറ്റി, നമ്മുടെ ഈ മദീന നഗറിലുള്ള ഈ പള്ളി കമ്മിറ്റി നേതാക്കൾ, മാന്യ സദസ്സിലുള്ള കാരണവന്മാർ, ഈ മഹല്ലത്തിലെ ചെറിയവർ വലിയവർ, ആണുങ്ങൾ പെണ്ണുങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരിൽ നിന്നും സാദാത്യങ്ങളിൽ നിന്നും കേട്ട ഉപദേശങ്ങളും ദുആകളും ഇനി കേൾക്കുന്നതും അല്ലാഹു ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് കുറഞ്ഞ സലാത്തുകളും ദിക്റുകളും ചൊല്ലി നമുക്ക് പിരിയണം. അതിന് മുമ്പ് കുറഞ്ഞ കാര്യം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാന വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ജലീൽ ഉസ്താദും അതുപോലെ തന്നെ കയ്യാർ ഉസ്താദും നമുക്ക് വിശദീകരിച്ചു തന്നു. അത് നാം ജീവിതത്തിൽ പകർത്തലോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെ ആ വിഷയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെയും പ്രവർത്തിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എങ്കിലേ നമുക്ക് ഇവിടെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഇത് ഞാൻ സ്വന്തം അവര് ചെയ്യുക. ഞാനുമായി ബന്ധപ്പെടുന്ന കുടുംബവും അതൊന്നും അറിയാതിരിക്കുക എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറി അംഫുസക്കും വാഹിനിക്കും നാറ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളെ തടി നിങ്ങൾ ജാഗ്രതയാക്കണം. തടിയെ മാത്രം ജാഗ്രതയാക്കിയാൽ പോരാ, അംഫുസക്കും വാഹിനിക്കും നിങ്ങൾക്കുള്ള കുടുംബം അതിനെ നിങ്ങൾ സൂക്ഷിക്കണം, നാറ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. ഇത് ഏതെങ്കിലും ഒരു ചരിത്രകാരൻ പറയുന്നതല്ല, നമ്മെ നാമാക്കി ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ അല്ലാഹു ജല്ല ജലാലുഹു നമ്മോട് വിളിച്ചു കൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ, ഈമാനില്ലാത്തവരോട് പിന്നെ പറഞ്ഞു കൊണയില്ലല്ലോ, മുഅ്മിനീങ്ങളെ എന്ന ഓമനപ്പേര് വിളിച്ചും കൊണ്ട് പറയുന്നു, കൂ അംഫുസക്കും വാഹിദീക്കും നാറ, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങൾക്കുള്ള അഹിരുകാരെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കുക.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം ചെയ്യേണ്ട ദിക്രുകളും തസ്ബീഹുകളും നാം ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ, അത് ചെയ്യുമ്പോൾ അത് നമ്മുടെ നിയ്യത്ത് കാരണം കൊണ്ടത് ആഖിറത്തിലേക്കുള്ള അമലായി മാറുന്നു. ബാഹ്യമായ കാഴ്ചയിൽ അത് ദുന്യവിയായ പ്രവർത്തനമാണെങ്കിലും നിയ്യത്ത് കാരണം കൊണ്ട് ആഖിറത്തിലേക്ക് കൂരി കിട്ടുന്ന ഒരു കാര്യമായ ഒരു ഇബാദത്തായി മാറുന്നു. അതുപോലെയുള്ള ആ അമലുകൾ നാം ചെയ്യലോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെ അതിലേക്ക് ക്ഷണിക്കുക. കുടുംബങ്ങളുമായി നല്ല അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കുക. ലാ യഹില്ലു ലി മുസ്ലിമിന് അൻ യഹ്ജുറ അഖാഹു, ബഹിഷ്കരണം, നിസ്സഹകരണം, ഒരു മുസൽമാന് അനുവദനീയമല്ല തൻ്റെ മുസൽമാനായ സഹോദരനോട് ബഹിഷ്കരിച്ച് നിൽക്കുക. ഫൗക സലാസി ലയാലിൻ, മൂന്ന് രാത്രി അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ. യൽതഖിയാനി, രണ്ടുപേരും അന്യനും കണ്ടുമുട്ടുന്നു. ഫയഇരിദു ഹാദാ വയഇരിദു ഹാദാ, ഒരുത്തൻ ഇങ്ങോട്ട് തിരിയുന്നു, മറ്റൊരുത്തൻ അങ്ങോട്ട് തിരിയും. ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് സന്തുഷ്ടമായ കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധ്യമല്ല. നല്ലൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവുകയില്ല. വഹൈറുഹുമ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തൻ ഇങ്ങോട്ട് തിരിയുന്നു, മറ്റൊരുത്തൻ അങ്ങോട്ട് തിരിയുന്നു. ഇവരിൽ ഉത്തമന്മാരി രണ്ടാളെ കൂട്ടത്തിൽ ഉത്തമന്മാരാരാണ്? അല്ലദി യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങുന്നവനാണ്. ഇത് കുടുംബപരമായ പ്രശ്നമാണെങ്കിലും കുടുംബത്തിലല്ലാത്ത അയൽവാസികൾക്കുള്ള പ്രശ്നമാണെങ്കിലും മറ്റുള്ള പ്രശ്നമാണെങ്കിലും ഏതവസരത്തിലും ഈ നിലക്കുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകണം. ചുരുക്കി പറഞ്ഞാൽ, അന്ന ഹജറ അഖീഹി അൽ മുസ്ലിമി ഫൗക സലാസതി അയ്യാമിൻ ഹറാം, മൂന്ന് ദിവസത്തിലേറെ തൻ്റെ മുസൽമാനായ സഹോദരനുമായി ബഹിഷ്കരിച്ചിരിക്കുക, മിണ്ടാതിരിക്കുക, അത് ഹറാമാണെന്നാണ് പരിശുദ്ധന്മാരാകുന്ന പണ്ഡിതന്മാരെ വിവരിക്കുന്നത്. മാത്രമല്ല, ബൽ ഖാല ജമാഅത്തു മിനൽ ഉലമാഇ അന്നഹു മിനൽ കബായിർ, ഹറാം മാത്രമല്ല അത് ബന്ദോഷമാണ്, മഹാ തെറ്റാണ് മിണ്ടാതിരിക്കൽ. പക്ഷേ എന്തിനു വേണ്ടി മിണ്ടാതിരിക്കാം? ചില കാരണങ്ങളെ കൊണ്ട് മിണ്ടാതിരിക്കാം. ശറഇയായ കാരണം, ബിദ്അത്തിൻ, പുത്തനാശയക്കാരനാണ്, വിശദീകരിക്കാൻ പോകുന്നില്ല. ഔ ഫിസ്ഖിൻ, അല്ലെങ്കിൽ തമ്മാടിത്തരം ചെയ്യുന്ന, തമ്മാടിയാണ് ആ വ്യക്തി, ആ തമ്മാടിത്തരം കാരണം കൊണ്ട് അവനോട് മിണ്ടുന്നില്ല എന്ന് മാത്രം, എന്നല്ലാതെ അവനോട് ഒരു വെറുപ്പും അറുപ്പും ഉണ്ടായത് കൊണ്ട്. തീരെ നിസ്കാരത്തെ പറ്റി ശ്രദ്ധിക്കാത്ത ഒരു ഫാസിക്കാണ്. എപ്പോഴും ഉമ്മയെ ആക്രമിക്കുകയും ഉപ്പയെ ചീത്ത പറയുകയും ചെയ്യുന്നവനാണ്. എല്ലാ സമയത്തും തോന്നിവാസത്തിൻ്റെ ആ അടിത്തട്ടിൽ ജീവിച്ച് എല്ലാ വേണ്ടാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നവനാണെങ്കിൽ അവനോട് മിണ്ടണമെന്നില്ല. ഏതുവരെ? അവൻ ആ ദുഷ്പ്രവർത്തനത്തിൽ നിന്ന് മടങ്ങുന്നത് വരെ. മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തെറ്റുകാരനാവുകയില്ല. ചുരുക്കി പറയാം, കുടുംബം, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, നാം മുസ്ലിം ഉമ്മത്തുകളിൽപ്പെട്ട ഓരോ വ്യക്തിത്വങ്ങൾ, ഇവരെല്ലാം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവർ സഹോദരന്മാരാണ്. ഫാസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾക്കുള്ള സഹോദര സഹോദരിമാരുടെ ഇടയിൽ നിങ്ങൾ നല്ല നിലക്ക് പെരുമാറുക. ബറായത്തിൽ അല്ലാഹു പറയുന്നു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബത്തെയും സൂക്ഷിക്കൽ എങ്ങനെയാണ്? തഖ്തഊഹ, ആ കുടുംബം മുറിക്കലിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക. വല്ലദീന യൻഖുളൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു ചേർക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളെ മുറിക്കുന്നു. വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടത്തെ പറ്റി അല്ലാഹു പറയുന്നു,
ഉലായിക ലഹും ലഅന വലഹും സുഉദ്ദാർ. അല്ലാഹുവിന്റെ ശാപം അവർക്കുണ്ടാകുന്നു. അവർക്ക് മോശമായ വീടാണ് അല്ലാഹു തആല പണിതുണ്ടാക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം നാം മാത്രം നന്നായാൽ പോരാ, കുടുംബത്തെ നാം നന്നാക്കുക. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, കുടുംബം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ആയതിനാൽ മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ചില ഹദീസ് മാത്രം ഇങ്ങനെ പറഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് കടക്കാം. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, വല്ലവനിക്കും അല്ലാഹുവിന്റെ വിശ്വാസമുണ്ടെങ്കിൽ, ആഖിറത്തിന്റെ വിശ്വാസമുണ്ടെങ്കിൽ, ഫല്യുക്രിം ലൈഫഹു, അവന്റെ വിരുന്നുകാരനെ അവൻ ബഹുമാനിക്കട്ടെ. പിന്നെ പറയുന്നു, മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി, അല്ലാഹുവിന്റെ വിശ്വാസവും ആഖിറത്തിന്റെ വിശ്വാസവും ഒരുത്തനിക്കുണ്ടെങ്കിൽ, ഫല്യസിൽ റഹിമഹു, അവന്റെ കുടുംബത്തെ അവൻ ചേർക്കട്ടെ, ചാർച്ചയെ ചേർക്കുക. വമങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിന്റെയും ആഖിറത്തിന്റെയും വിശ്വാസം ഒരുത്തനിക്കുണ്ടെങ്കിൽ, ഫല്യഖുൽ ഖൈറാ, അവൻ നല്ലത് പറയട്ടെ. ഔലിയസ്മുത്ത്, അത് ഉദ്ദേശമില്ല എങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. ഖാല റസൂലുള്ളാഹി, അല്ലാനെ കൊണ്ടും ആഖിറം കൊണ്ടും വിശ്വാസമുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഷൈഖാൻ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്തുള്ള നിലക്ക് ഭക്ഷണം വിശാലമായി അല്ലാഹു തആല ഒരുത്തനിക്ക് കൊടുക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, റിസ്ഖ് വിശാലമാകാൻ, അതിനിക്ക് ഗുടിസില്ലാതിരിക്കാൻ, ഒരു ബുദ്ധിമുട്ടും അവനിക്ക് ഭക്ഷ്യപദാർത്ഥത്തിൽ ഇല്ലാതിരിക്കാൻ, പ്രത്യേകമായ നിയന്ത്രണങ്ങൾ അവനിക്കില്ലാതിരിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ആയുസ് ദീളമായി കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, റിസ്ഖ് വിശാലമാകാൻ ആഗ്രഹമുള്ളവർ എല്ലാവർക്കും റിസ്ഖ് വിശാലമായി കിട്ടണം, അതുപോലെ തന്നെ ആയുസ് ദീളമായി കിട്ടണം. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി പറയുന്ന ഉപാധി, ഫൽ യസിൽ റഹിമഹു, അവൻ അവൻ്റെ കുടുംബത്തെ ചേർക്കട്ടെ. കുടുംബത്തെ, കുടുംബ ബന്ധം മുറിച്ചു കളയരുത്. അബൂ യഅല റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഇന്ന സദഖത വസിലത്ത് റഹിം, ധർമ്മവും കുടുംബ ബന്ധം ചേർക്കലും, യസീദുല്ലാഹു ബിഹിമാ ഫിൽ ഉംരി വയർഫഉ ബിഹിമാ മീതത്ത് സുഇ വയദ്ഫഉ ബിഹിമാ അൽ മക്ര വൽ മഹ്ദൂർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ദാനവും ധർമ്മവും കുടുംബം ചേർക്കലും, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അത് മുഖേന അവന്റെ ആയുസ് നീളമാക്കി കൊടുക്കുന്നു. മാത്രമല്ല, വയറുഫഉ ബിഹിമാ മീതത്ത് സുഇ, മോശമായ മരണം, അവസാനം കാഫിറായി ചത്തുപോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നു. വയദ്ഫഉ ബിഹിമാൽ മക്ര വൽ മഹ്ദൂർ, വഞ്ചനയും ചതിയും ഭയപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു തആല അവനിൽ നിന്ന് തട്ടിമാറ്റുന്നു. ഹബീബ് റസൂലുള്ളാഹി, ഇതെല്ലാം കുടുംബങ്ങൾ, കുടുംബം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. പല ഹദീസുകളും പല ആയത്തുകളും കുടുംബം ചേർക്കുന്നതിനെ പറ്റിയും കുടുംബ വിച്ഛേദനത്തിനെ പറ്റിയും നമ്മോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിതു എന്ന പരിശുദ്ധ വാക്യം, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ മായ്ച്ചു കളയുന്നു, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ലഹാഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ
വിശദീകരിക്കുന്നു. ഇന്നർ റജുല, അല്ലാഹു വേണ്ടുന്നത് അവൻ ലൗഹുൽ മഹ്ഫൂദിൽ എന്ത് ചെയ്യുന്നു, അവൻ അതായത് അവൻ്റെ കണക്കിൽ, അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും നടക്കാതിരിക്കുന്നതും. അപ്പം അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളെ അള്ളാഹു തന്നെ എന്ത് ചെയ്യുന്നു, ചില സമയങ്ങളിൽ അവൻ അതിനെ ചേഞ്ചസ് ചെയ്യുന്നു. അതും അള്ളാഹു കണക്കാക്കിയത് തന്നെയാണ്. ഏതാണത്? ഇന്നർ റജുല. ഉദാഹരണത്തിന് ഇമാം ലഹാഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്ന, പെണ്ണുങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കുടുംബബന്ധം ചേർക്കുന്ന ഒരു പുരുഷൻ, ഒരാള്, അങ്ങനെ ആ വ്യക്തിക്ക് മൂന്ന് ദിവസത്തെ ആയുസേ ഉള്ള, അവനിക്ക് കുടുംബബന്ധം ചേർക്കുന്ന മൂന്ന് ദിവസത്തിൻ്റെ ഉള്ള ആൾ മരിക്കുന്നു, അങ്ങനെയുള്ള ആള് മൂന്ന്